അയ്യോ നല്ല കൊച്ചാ, ഈ വീട്ടിൽ വന്ന് കയറേണ്ടവളാ. വരും സാറേ, ആ രീതിയിലൊക്കെയാ ഉമ്മുമ്മയും രേനയൊക്കെ ലീനയോട് സംസാരിക്കുന്നത്. എന്നാ ഞങ്ങൾ പോട്ടെ. അതെ, ഉമ്മുമ്മയും നവാസിക്കയും കൂടെ രാവിലെ എവിടെ പോയതാ? അതൊക്കെ ഉണ്ട്, വരാറായല്ലോ. ആ പറച്ചിലിൽ എന്തോ ഒരു ദുരുദ്ദേശം ഉണ്ടല്ലോ. എന്ത് ചിരിക്കുന്നേ? ഒന്നുമില്ല. ആരായി വന്നിരിക്കുന്നേ? അന്റെ സുന്ദരി കോതി ഇങ്ങോട്ട് വന്നേ? അങ്ങോട്ട് തരുന്നില്ല, മോളെ എടുക്കാനേ വേറെ ആളുണ്ട് ഇവിടെ. എന്തോടാ കരയില് കരയില് കരയിലേ. പോട്ടെ പോട്ടെ പോട്ടെ. അമ്മയാ മോളെ, അമ്മ അങ്ങനെ വിളിച്ചാ മതി. ഇനി മുതൽ മോൾ ഇവിടെ തന്നെ കാണും, നന്ദം വന്ന് രണ്ടാളെയും കൂട്ടിക്കൊണ്ടു പോകുന്നത് വരെ. മോൾ ആൾക്കാരെയൊക്കെ കാണാതെ വിഷമിക്കായിരുന്നല്ലേ അവിടെ? അത് പിന്നെ വിഷമിക്കത്തില്ലയോ? കൊഞ്ചിക്കാനും താരാട്ടു പാടാനും ഒന്നും പെണ്ണുങ്ങളാരും അവിടെ ഇല്ലല്ലോ. നന്ദന്റെ അമ്മ അങ്ങ് കുടുംബത്തല്ലയോ? അല്ല, മോളെ കൂട്ടിക്കൊണ്ടുവന്നത് നന്ദന്റെ അച്ഛന് സങ്കടമായില്ലേ? ആ സങ്കടം സഹിക്കാൻ അദ്ദേഹത്തിന് പറ്റും. മോളെ കൂട്ടിക്കൊണ്ടുവന്നത് ആരുടെ അരികിലേക്കാണെന്ന് വിശ്വനാഥ സാറിനറിയാം. നമ്മളെക്കാൾ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് മോൾ ആ വീട്ടിലേക്ക് മരുമകളായി ചെല്ലണമെന്ന്. ആദ്യം കുഞ്ഞിനെ സ്നേഹിക്കട്ടെ, അതിനെ പിരിയാൻ വയ്യാതാവുമ്പോ വഴിക്ക് വരും. ഇപ്പൊ തന്നെ ചെറിയൊരു പിടച്ചില് കാണും. സ്വന്തം അമ്മയ്ക്ക് മോളെ വേണ്ട, അവക്ക് അവളുടെ ജീവിതം മതി. ഇനി ആരുടെ തോളിലാണെന്ന് വെച്ചാ തൂങ്ങി നടക്കട്ടെ. അവളുടെ കയ്യിന്ന് കുടുംബം രക്ഷപ്പെട്ടു. അയ്യ പാക്കലേ, അവൻ രക്ഷപ്പെട്ടെന്ന് സൊല്ലല. അയ്യാ എന്തായിടോ? അവൻ കിടക്കല സാർ, രക്ഷപ്പെട്ട് കളഞ്ഞു. അയ്യോ കേഴങ്ങൻ, ഒരു കാര്യം ഉറപ്പായി, അവൻ ജീവനോടെയുണ്ട്. അതിന് മറ്റാറും പറഞ്ഞ് അറിയണമെന്നില്ല. അപ്പൊ റോണി ടീച്ചർ കൊന്നെന്ന് പറഞ്ഞതാ? നമ്മളും പറഞ്ഞില്ല കൊന്നത്, എന്നിട്ട് അവൻ ചത്തോ? അവന്റെ ശരീരം പീസ് പീസാക്കണം, എന്നിട്ട് വെവ്വേറെ സ്ഥലങ്ങളിൽ എറിയണം. ഒരു സ്ഥലത്തായി പോയാ മുറി കൂടും, അതാ ഇനം.
വണ്ടി ഇറോ. എന്താ എന്താ ചേർത്തെ പറയാം. വണ്ടി വിട്, വേഗം വിട്. എന്താടാ മോനെ, എന്താ ഇരേ? ആ ഗൗഡ സാറിന്റെ കയ്യിൽ നിന്ന് തരനാരഴക്കാ രക്ഷപ്പെട്ടത്. നിന്നോട് ഞാൻ പറഞ്ഞതാ, സാധാരണ ആൾക്കാർ സഞ്ചരിക്കുന്ന പോലെ നിനക്ക് സഞ്ചരിക്കാൻ പറ്റില്ല എന്ന്. നിന്റെ അവസ്ഥ മനസ്സിലാക്കാതെയാണ് നീ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ ബുദ്ധിയോടെ പോയില്ലെങ്കിൽ നിന്നെ എനിക്ക് നഷ്ടപ്പെടും. അതിന് തർക്കമൊന്നും വേണ്ട. എത്ര എന്ന് വെച്ച് ഇതിനകത്തിരിക്കുക, എല്ലാത്തിനും ഒരു പരിധിയില്ലേ? ഗൗഡ ഇനി ഈ നാട്ടിൽ നിന്ന് പോവില്ല. ഗാന്ധാരിയമ്മയുടെ വീട്ടിൽ താമസിക്കും. പിന്നെ ശരത്തിന് പുറത്തിറങ്ങാനേ പറ്റില്ല. ഞാൻ പുറത്തിറങ്ങും, മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ. ആളൊഴിഞ്ഞൊരു കോണില ഞാൻ പോയിരുന്നത്, അതുവഴി അയാൾ വരുമെന്ന് കരുതിയോ? പെട്ടെന്ന് ഞാൻ അതുവഴി വന്നില്ലായിരുന്നെങ്കിൽ ശരത്ത് എന്ത് ചെയ്യുമായിരുന്നു? അയാളുടെ കൈ കൊണ്ട് ചിലപ്പോൾ തീരുമായിരിക്കും. അയാളുടെ മോളെയും ചതിച്ചു കൊന്നവനല്ല ഞാൻ. അപ്പൊ അങ്ങനെ തീരണമല്ലോ. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണണം, അല്ലാതെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. ഇതിനൊരു പരിഹാരം അത് തന്നെയാണ്, എന്റെ മരണം. അങ്ങനെ മരിക്കുന്നതിന് മുമ്പ് എന്റെ കുഞ്ഞിനെങ്കിലും എനിക്ക് അറിയിക്കണം ഞാൻ വിദുരസൂരി അല്ലാന്ന്. ലച്ചുമോളുടെ അച്ഛൻ സത്യസന്ധനായ ഒരു പട്ടാളക്കാരനാണെന്ന്. എന്ത് ചെയ്യും അയ്യരെ? അയാളുടെ ഭാഗത്തുനിന്ന് നോക്കിയാ അയാൾ പറയുന്ന ഒന്നും അധികമല്ല. തെറ്റ് ചെയ്യാതിരുന്നിട്ടും സ്വന്തം ഭാര്യയും മകളെയും കാണാൻ പറ്റാത്ത ഒരാളുടെ അവസ്ഥ, അത് അയാൾക്കേ അറിയൂ. നാരായണ എത്തണോ? എന്താ നാരായണേട്ടാ? സന്തോഷിക്കാൻ പകയില്ലാത്തൊരു വാർത്തയുണ്ട്. അവൻ ജീവനോടെ ഇരിക്കുന്ന ഇപ്പോഴും വിദുരസുര. അത് നാരായണേട്ടന് എങ്ങനെ മനസ്സിലായി? ഞാൻ കണ്ടു അവനെ. അത് മറ്റാരെങ്കിലും ആണെങ്കിലോ? ആണെങ്കിൽ അവൻ എന്നെ കണ്ടപ്പോ ഓടില്ലായിരുന്നു. പ്രായക്കൂടൽ ഉണ്ടല്ലോ ഇപ്പോ, അതുകൊണ്ട് പഴയ പോലെ ഓടിച്ചിട്ട് പിടിക്കാൻ കഴിഞ്ഞില്ല. ആ, നീ പേടിക്കണ്ടി മോളെ, ഒന്ന് സൂക്ഷിച്ചാ മതി, അവനെ നമുക്ക് പിടിക്കാം. എല്ലാവരെയും വിവരം അറിയിക്കണം. മരണം കാത്ത് കഴിയുന്നവനാ, അതുകൊണ്ട് അവൻ ആരെയും കൊല്ലാം. നാരായണേട്ടൻ ശരത്തിനെ കണ്ടുന്ന്? ശരത്തോ? വിദുരസുരയെ കണ്ടത് പറയടി. ശരത് എന്നൊരു പേരും ഉണ്ടല്ലോ സാറേ അവന്. എങ്കിലും അവന് പറ്റിയ പേര് വിദുരസുരാന്നാ. ഈ പരിസരത്തുനിന്ന് മാറാതെ നടക്കുകയാണവൻ. അത് എന്റെ കൈകൊണ്ട് തീരാൻ തന്നെയാ. കൊല്ലും ഞാൻ അവനെ. ആ, എന്റെ മുറി ശരിയാക്കിട്ടേക്ക്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഒരു ഇടവഴിയിലൂടെ ചാടി വന്ന് എന്റെ കാറിന് മുന്നിൽ ചാടിയത് കൊണ്ട് ചേർത്ത് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ആള് തീർന്നേനെ. അങ്ങനെ ഒരുപാട് പേരുണ്ട് ശരത്തിനെ കൊല്ലാൻ. അങ്ങനെ അയാൾ മരിച്ചാൽ ആ വേദനയിൽ നിന്ന് മുക്തി നേടാൻ ഈ ജന്മം എനിക്ക് സാധിക്കില്ല. നമ്മളെക്കാൾ പാവമാണ് ആ കുട്ടി. ഭാര്യയും കുഞ്ഞിനെയും മാത്രം മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന ആളാണ്. ഗൗഡസാർ ഇവിടെ താമസിച്ചാൽ കാര്യങ്ങൾ കുഴയില്ല അമ്മേ. സ്ഥിരം നാരായണേട്ടൻ താമസിക്കുന്ന മുറി അലങ്കോലമാക്കിയിടാം. ഒന്ന് രണ്ട് പണിക്കാരെ അയ്യരിങ്ങോട്ട് വിടണം. നമ്മുടെ മറ്റേതെങ്കിലും ഗസ്റ്റ് ഹൗസ് നാരായണേട്ടന് താമസിക്കാനായിട്ട് കൊടുക്കാം. ഇവിടെ നിർത്തുന്നത് സേഫ് അല്ല. ആ ശരത്ത് ഔട്ട് ഹൗസിലുണ്ടോ? ഉണ്ട്. പാവം ഒരുപാട് ഓടി,
അതിന്റെ ഒരു അണപ്പുണ്ട്. നാരായണേട്ടൻ സാധാരണ തോക്ക് കയ്യിൽ കരുതാറുണ്ട്. ഒന്ന് വെടിവെച്ചാൽ തീരില്ല അയ്യരെല്ലാം. അതുമാത്രമാണോ അമ്മേ? രോഹിണി ഈ സംഭവം അറിഞ്ഞാലോ? അതെന്തായാലും അറിയാതിരിക്കില്ലല്ലോ. വിദുരസ്വര മരിച്ചെന്ന് ആ കുട്ടിക്ക് അറിയാം. അപ്പൊ ഇവിടെ ജീവിച്ചിരിക്കുന്നത് ആര്? അതേപ്പറ്റി ആ കുട്ടി ചിന്തിക്കില്ലേ? സംശയം വേണ്ട. ആ ജോസിന് അല്ലെങ്കിലും സംശയമുണ്ട്. ഇനി അതിന്റെ ആക്കം കൂടും. അയ്യർ ഇവിടൊക്കെ തന്നെ ഉണ്ടാവണം. അപകടം ഉറപ്പായാൽ ആ കുട്ടിയെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അത് എന്നോട് പ്രത്യേകിച്ച് പറയണോ? ഞാനും നമ്മുടെ ആൾക്കാരും ഇവിടെ തന്നെ ഉണ്ടാവും. സംശയൊന്നും വേണ്ട. രോഹിണി അവനെ വെട്ടിക്കാണും. എന്നാൽ അതോടെ അവൻ മറിച്ചെന്ന് പറയുന്നത് ശരിയല്ല. വിദുരസുര ജീവനോടെയുണ്ട്. ഞാൻ അവനെ നേരിൽ കണ്ടു. മരണമെന്നും അകന്നു മാറി നിൽക്കുന്ന കൊണ്ട് തലനാരഴയ്ക്ക് അവൻ രക്ഷപ്പെടുകയും ചെയ്തു. കണ്ടത് അവനെ തന്നെയാണോ സാറേ? ചോദിച്ചു നോക്ക് അഴകപ്പനോട്. അതെ സാർ, ഞങ്ങൾ വരുമ്പോ റോഡരികിൽ ഒരു പാർക്കിൽ ഇരിക്കായിരുന്നു. അവൻ പിടിക്കാൻ നോക്കി, കിട്ടിയില്ല. എങ്കിലും ജീവനോടുണ്ടെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ഇവിടെ ചുറ്റിപ്പറ്റി നിന്നേ പറ്റൂ. പലരും പറഞ്ഞു അവനെ കണ്ടെന്ന്, എന്നാ അന്നൊന്നും വിശ്വസിച്ചില്ല. ഇനി വിശ്വസിക്കണം. അവനി പരിസരത്ത് തന്നെ ഉണ്ട്. അപ്പൊ ബീരാൻ കണ്ടത് അവനെ തന്നെ ആയിരിക്കൂലേ? ബീറാനും അവനും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് പറയാൻ പറ്റത്തില്ല. ഈ ഭ്രാന്തൊക്കെ അവന്റെ അഭിനയമാണോ? എന്നാലും പോലീസിനെയൊക്കെ വിഡ്ഢിയാക്കിക്കൊണ്ടിങ്ങനെ. അങ്ങനെ വർഷങ്ങളോളം ജീവിക്കുന്നവരുണ്ടല്ലോ, അതുകൊണ്ട് സംശയമൊന്നും വേണ്ട. അവൻ എല്ലാവരെയും വിഡ്ഢിയാക്കിക്കൊണ്ട് ഇപ്പോഴും ജീവനോടെയുണ്ട്. അതിൽ തർക്കമൊന്നും വേണ്ട. സാറും വീട്ടിലുള്ളവരൊക്കെ സൂക്ഷിക്കണം. പഴയതൊന്നും മറന്നു കാണില്ലല്ലോ. കയ്യിൽ തോക്കില്ലായിരുന്നു, ഇനി അത് കരുതണം. എവിടെ വെച്ച് കണ്ടാലും വെടിവെക്കാനാ തീരുമാനം. ഈ നാട്ടിൽ അവൻ എവിടെ തങ്ങാൻ പറ്റും സാറേ? ഏതെങ്കിലും പുഴക്കരയിലോ കുറ്റിക്കാട്ടിലോ കാണും. കയ്യിൽ ആയുധം കരുതിക്കോ. ജീവനോടെ പിടിക്കല്ല, അവനെ കൊല്ലുകയാണ് വേണ്ടത്. ഞാൻ ബൽറാമനെ വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് അന്വേഷണം ശക്തമല്ലെന്ന് അയാൾ പറയുന്നത്. അവന്റെ പിന്നാലെ പോകണ്ടെന്ന് പറഞ്ഞതായിട്ടും പറഞ്ഞു. ഇതുപോലൊരു കൊടും ക്രിമിനലിനെ എന്തുദ്ദേശിച്ചിട്ട് പോലീസ് വിട്ടുകളയാൻ പറയുന്നത്? അതെനക്കും അറിയില്ല. എന്തായാലും നമ്മൾ അവനെ വിട്ടുകളയുന്നില്ല. കണ്ടാൽ ഉടനെ കൊല്ലും. എന്നാ സോറി, ഞാൻ വരട്ടെ. വണ്ടിയുടെ വിശ്വസിച്ചത് ശരത്തേട്ടൻ വിദുരസുരയാണെന്ന്. അങ്ങനെയായിരുന്നാ മതിയായിരുന്നു. ശരത്തേട്ടൻ എന്ന് പറഞ്ഞൊരാൾ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ എന്നും സന്തോഷവും സമാധാനവും മാത്രമായിരുന്നേനെ. ഇതുപോലെ ശരസാറും ചിന്തിക്കുന്നുണ്ടാവില്ലേ? ജോസാർ എന്ന് പറയുന്ന ഒരാളില്ലായിരുന്നെങ്കിൽ ഭാര്യയ്ക്കും കുഞ്ഞിനും ഒപ്പം തടസ്സങ്ങളൊന്നുമില്ലാതെ ജീവിക്കാന്ന്. രണ്ടുപേരെയും തള്ളാൻ വയ്യാത്തത് തലവേദനയായി. ആരെങ്കിലും ഒരാളിൽ ഇത്തിരി പോരായ്മ കണ്ടിരുന്നെങ്കിൽ അവരെ മാറ്റി നിർത്തായിരുന്നു. ജോസാറിന്റെ സമന്ധന തെറ്റിക്കൊണ്ടിരിക്കുക.
ഇനി വന്നത് വിദുരസുരയല്ല ശരത്തേട്ടനാണ് എന്ന തോന്നൽ സാറിനുണ്ടോ? എനിക്കും ആ കാര്യത്തിൽ സംശയമുണ്ട്. അതുകൊണ്ടാ രോഹിണിയെ മോളെയും കൊണ്ട് അമേരിക്കയിലേക്ക് പോവാന്ന് പറയുന്നത്. ജോസാർ വന്നു. ഒരാളും കൂടി വിദുരസുരയെ കണ്ടു. ആരാ സാറേ? ഗൗഡ സാർ. മിക്കവാറും അങ്ങേരവനെ കൊല്ലും. ഇന്നും തലനാരിഴയ്ക്ക അവൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. രോഹിണി തറപ്പിച്ച് പറയാ അവൻ മരിച്ചു എന്ന്. പിന്നെ പലരും കണ്ടത് അവന്റെ പ്രേതാണെന്ന് വിശ്വസിക്കാൻ ഞാൻ ബീരാനല്ല. ഒന്നെങ്കിൽ അവൻ മരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവനെ പോലെ മറ്റൊരാളുണ്ട്. രോഹിണി ചേച്ചി വിദുരസുരയെ കൊന്നെന്ന് പറഞ്ഞെങ്കിലും കൃത്യം നടന്നിടത്ത് പോയി നോക്കിയപ്പോ ബോഡി കണ്ടില്ലല്ലോ. എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്, അത് കണ്ടെത്തിയേ പറ്റൂ. അമ്മച്ചുടെ തോക്ക് ഇപ്പോഴും എന്റെ കൈവശമുണ്ട്. അവനെ കണ്ട ആ നിമിഷം തന്നെ അവനെ കൊന്നിരിക്കും. ആരും പറയുന്നത് എനിക്ക് വിശ്വാസമല്ല. ഞാൻ കൃത്യം ചെയ്തു കഴിഞ്ഞിട്ട് പറയാം അവൻ മരിച്ചോ ഇല്ലെന്ന്. നരേട്ട, ഗൗഡ, ജോസാറ്, അങ്ങനെ ശരത്തേട്ടന്റെ ജീവന് വേണ്ടി മുറവിളി കൂട്ടുന്നവർ ഒരുപാടാ. മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ. ഇങ്ങനെ ജീവിക്കുന്നതിൽ നല്ലത് മരിക്കുന്നതാണെന്ന് അങ്ങനെ പലതവണ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ മരിച്ച ഞാൻ ജോസാറിനോട് പറയും ചെയ്തത് മഹാപാപമായി പോയിന്ന്. ജോസാറിൽ സംശയം ബലപ്പെട്ടിട്ടുണ്ട്. നീ ജോസാറിന്റെ സംസാരം ശ്രദ്ധിച്ചല്ലേ? നമ്മളെ സംശയം ഉണ്ടെങ്കിൽ ഇനി എപ്പോഴാ ഇറങ്ങിപ്പോവാൻ പറയുന്നെന്ന് അറിയില്ല. പറഞ്ഞാലും നമ്മൾ പോവില്ല ഇതിന്റെ അവസാനം കാണുന്നത് വരെ. ഇനി ഏത് ഭാഷയല്ല സാറിന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? ഗൗഡ സാറ് കണ്ടു, അങ്ങനൊരു സാറിന് വെടിവെച്ചിരുന്നെങ്കില് മരിക്കും. എന്റെ സാറ് സാറിനെ കണ്ടതുകൊണ്ട് അങ്ങേരി നീ പരിസരത്ത് തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ദയവി ഇത് പുറത്തിറങ്ങി നടക്കരുത്. അർദ്ധരാത്രി കഴിഞ്ഞ നേരത്തെ പോലും. ഇനി രാത്രി സഞ്ചാരവും പാടില്ല എന്ന്. കൂട്ടിക്കിടക്കുന്ന നായ്ക്കൾക്ക് പോലും പുറത്തിറങ്ങാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ഇതിനകത്ത് കിടന്ന് മുടിയണമല്ലേ? കുറച്ച് ദിവസത്തേക്ക് ഇനി പുറത്തിറങ്ങണ്ട. ഗാന്ധാരിയമ്മ പറയുമല്ലോ അയാൾ മംഗലാപുരത്തേക്ക് പോകുമ്പോ, അതിനുശേഷം മതി പുറത്തേക്കുള്ള യാത്രയൊക്കെ. എന്നെ സാറേ, സാറിന് എന്തെങ്കിലും സംഭവിച്ചാ ഞങ്ങൾ അതിന് സന്തോഷിക്കുന്നവരല്ല എന്ന് ഞാൻ കരുതണോ? നാട് വിട്ടു പോകണമെന്ന് പറയുന്നവർക്ക് ഞാൻ ഈ ലോകം തന്നെ വിട്ടു പോയാൽ അതൊരു ആശ്വാസവും ആഹ്ലാദവും തന്നെ ആയിരിക്കും. അത് സാറിന്റെ തോന്നല്. എന്റെ മോചിത പോലും ജോസാറിനെ ഓർത്തല്ല, സാറിനെ ഓർത്താ ഇപ്പൊ ദുഃഖിക്കണത്. അത് സാറിന് മനസ്സിലാവൂല. ദൈവത്തിനെ ഓർത്ത് പറയുന്നൊന്ന് അനുസരിക്കണം. സാറ് പുറത്തേക്ക് ഇറങ്ങരുതെന്ന് പറയുന്നത് സാറ് ജീവിച്ചിരിക്കുന്നത് കാണാൻ വേണ്ടിട്ട് തന്നെയാ. അതൊന്ന് മനസ്സിലാക്ക്. ഗൗഡ സാറ് സാറിനെ കണ്ടെന്ന് അറിഞ്ഞ ശേഷം നെഞ്ചില് തീയാ. സാറിനെ കയ്യിൽ കിട്ടിയാലേ ഒറ്റയടിക്ക് അങ്ങോട്ട് തീർക്കൂല, വെട്ടി നുറുക്കും. അതോർക്കണം.
എല്ലാവരും പറയുന്നത് നീ ഒന്ന് അനുസരിക്കടാ മോനെ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ കൂട്ടിവെച്ചിരിക്കുന്ന എനിക്ക് അതും ഒരു ഭാരമല്ലേടാ. ഇനി നിന്നെ കണ്ടെങ്കിലും ഞാനൊന്ന് ആശ്വസിച്ചോട്ടെ. ഞാൻ ശരസാറിന്റെ അടുത്ത് നാല് വർത്താനം പറഞ്ഞിട്ട് വരിക. ജോസ് സാറ് സംഭവം പറഞ്ഞു, ഗൗഡ സാറെ കണ്ടത് വിദുരസുരയാണെന്ന്. അയാൾ വിശ്വസിക്കൂലോ? എനിക്ക് തോന്നി നാരായണേട്ടൻ ജോസിനെ കാണുമെന്ന്. ഭയന്നത് തന്നെ സംഭവിച്ചു. അല്ലെങ്കിലേ എന്നെ കണ്ടൂടാ. ഇനി തല്ലിയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. ജോസ് സാറിന്റെ ഇതേപോലൊരു മുഖം ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. ഇപ്പൊ തന്നെ ഒരു സംസാര രീതിയൊക്കെ വെച്ചിട്ട് ജോസാർ കൊല്ലാൻ വരെ സാധ്യതയുണ്ട് ശരസാറിനെ. ഭാര്യ കുഞ്ഞ് അവർക്ക് വേണ്ടി എത്ര നല്ലവനും തെറ്റുകൾ ചെയ്തെന്ന് വരും. പ്രത്യേകിച്ച് ജോസിനെ പോലെ മനുഷ്യസ്നേഹിയായ ആളുകള്. ഒന്ന് ആലോചിച്ചു നോക്ക്, ശത്രുവായിരുന്നിട്ട് കൂടി നറിനോടുള്ള അയാളുടെയും അയാളുടെ അമ്മച്ചിയുടെയും സ്നേഹം. അപ്പൊ പിന്നെ രോഹിണിയെ പോലെ ഒരാളെ സ്നേഹിക്കുന്നതിൽ തെറ്റുണ്ടോ? രോഹിണിയെ ചേർത്ത് നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടോ? ആരായാലും അങ്ങനെ ചെയ്യും. ശരസാറ് ഇങ്ങനെ ആൾക്കാര് കാണാൻ എവിടെയെങ്കിലുമൊക്കെ പോയി നിന്നാ നാളെ രോഹിണി കാണൂലേ? മറ്റുള്ളവരടുത്ത് വിദുരസരിയാണെന്ന് പറയാം, എന്നാ അവനെ കൊന്ന രോഹിണിയുടെ അടുത്തോ എന്ന് പറയാൻ പറ്റും? പ്രശ്നം തന്നെയാണ് നര. അങ്ങനെ ആൾക്കാർ ഓരോരുത്തരായി ശരത്തിനെ കാണും. അന്വേഷിപ്പിൻ കണ്ടെത്തും. അന്വേഷണം തുടരുമ്പോൾ ശരത് എന്ന പ്രിയ സത്യം ജോസിന് മുന്നിൽ എത്തുമോ? ഇവർ മുഖാമുഖം കാണുമ്പോൾ ഇവൾക്കായി ഇവരിൽ ആര് ആരോടപേക്ഷിക്കും? ഇനി നായകനും വില്ലനുമില്ല, ഇവൾക്കിടയിൽ രണ്ടു നായകന്മാർ മാത്രം.